അങ്ങനെ കറങ്ങി കറങ്ങി അങ്ങനെ ചെന്നൈയിലെത്തി. കഴിഞ്ഞ വീഡിയോയിൽ ചെന്നൈയിലെ കുറച്ച് കാഴ്ചകളാണ് കാണിച്ചത്, മഹാബലിപുരം ഒക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഞാൻ എൻ്റെ ക്യാമറ സർവീസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ സർവീസിന് കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ തിങ്കളാഴ്ച പറയാമെന്ന് പറഞ്ഞു, എന്താ റെഡി ആവോ ഇല്ല എന്ന്. അപ്പോൾ ഞാൻ കൊടുക്കാൻ വന്നപ്പോൾ ഞാൻ മറീന ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ പോയി. അവിടെയൊക്കെ ഭയങ്കര മഴ പെയ്യുന്നുണ്ട്, ഇവിടെ ചെന്നൈയിൽ ഇപ്പോൾ മഴ ടൈമാണ്. പിന്നെ ഞാൻ വെച്ചു നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ബീച്ചിൽ പോവാം. നമ്മുടെ ദാസിന് ബീച്ചിലൊക്കെ വന്നിറങ്ങിയ ബെസന്റ് നഗർ ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. അപ്പോൾ ബെസന്റ് നഗർ ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ബീച്ചിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. വെറൈറ്റി ഒരു ബീച്ചാണ്, നമ്മൾ മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ആ സിനിമയിൽ നമ്മൾ മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയിലെ ഒരു രംഗം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ആ സ്ഥലം ഞാൻ കാണിച്ചുതരാം, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇതാണ് ബസന്റ് നഗർ ബീച്ചിൽ നമ്മുടെ ദാസനും വിജയനൊക്കെ പണ്ട് ഇവിടെ നിന്നാണ് പെട്ടിയൊക്കെ കൈമാറി പ്രശ്നങ്ങളൊക്കെ ആയ സ്ഥലമാണിത്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അന്ന് ഇതിനൊരു വേലിയൊന്നും ഇല്ലെന്ന് തോന്നും, ഇപ്പോൾ വേലിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടുത്ത് ഞാൻ പോയി ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്, വേറെ ഒന്നുമില്ല. ഇവിടെ മൊത്തം എന്താ പറയുക, കെട്ടിപ്പൊടി കെട്ടിപ്പൊടിയുടെയാണ് ഇവിടെ മൊത്തം. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പോയി ഷൂട്ട് ചെയ്തത്, അവിടെയൊക്കെ ആൾക്കാരുണ്ട്, നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതല്ലോ. സോ ഇതാണ് ബീച്ച്, നമുക്ക് ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം. അത്രേ ഉള്ളൂ. ഈ ബീച്ച് എന്ന് പറയുന്നത് നമ്മളെ മറീന ബീച്ചിൻ്റെ ഒരു എന്താന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മറീന ബീച്ചിൻ്റെ അവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ, മറീന ബീച്ച് അറിയാലോ വലിയ ബീച്ചാണ്, അതിൻ്റെ ഒരു അവസാന ഭാഗമാണ്. സോ ഞാനിനി നമുക്ക് തിരിച്ച് പോവാണ്. പോകുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം ഒന്നുകൂടെ ഒന്ന് അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ഈ മെമ്മോറിയലിന് അടുത്ത് വന്നിട്ട്, ഇതൊരു മെമ്മോറിയലാണ്, ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് കെ ജെ ഷെമിക് മെമ്മോറിയൽ എന്നാണ്. അതായത് ഡെൻമാർക്കിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഈ കെ ജെ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ, അതായത് ഇവിടെ വെച്ച് ഒരു ഇംഗ്ലീഷ് ഗേള് കടലിൽ പെട്ടപ്പം ഈ കെ ജെ ആണ് രക്ഷിച്ചത്. പക്ഷേ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ കെ ജെ ഇവിടെ പെട്ട് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിഞ്ഞതാണിത്. കെ ജെ ഷെമിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്, കെ ജെ ഷെമിറ്റ് മെമ്മോറിയൽ. സോ നമ്മളിതിൻ്റെ അടുത്ത് വന്നു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അധികം നമ്മൾ ഷൂട്ട് ചെയ്യാതെ നിൽക്കുന്നില്ല കേട്ടോ. എന്തിനാ, എന്താ പറയുക, എൻ്റെ വീഡിയോ വെച്ചാൽ ഒരുപാട് തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ അച്ഛനോ അമ്മയോ എങ്ങാനും വീഡിയോ കാത്ത് കണ്ടിട്ടേ, അവരെ പിള്ളേരെങ്ങാനും ഈ വീഡിയോ കാത്ത് ഉണ്ടെങ്കിലോ. അതുകൊണ്ട് നമുക്ക് നേരെ പോവാം. ബീച്ചിൽ നിന്ന് എൻ്റെ ക്യാമറയുടെ അവിടെ നിന്ന് ഇപ്പോൾ വിളിച്ചായിരുന്നു. ക്യാമറയുടെ വിളിച്ചു വെച്ചാൽ ക്യാമറ റെഡിയാക്കണമെങ്കിൽ 8000 rupees ആവും. അതുകൊണ്ട് ഇനി ക്യാമറ ഇനി എന്തായാലും റെഡിയാക്കുന്നില്ല. ഞാൻ പോയി ക്യാമറയും കളക്ട് ചെയ്ത് നേരെ കോളത്തോട്ട് പോകണം. നമ്മളെ കോളം മഹാബലിപുരം ഏരിയയിലുള്ള കോളത്തോട്ട് പോവാണ്. അപ്പം നേരെ ബൈക്ക് എടുത്തിട്ട് നമ്മൾ കോളത്തോട്ട് പോകണം. അപ്പോൾ ഞാൻ നേരെ നമ്മൾ അടയാറിൽ പോയി ക്യാമറയും മേടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. ചെന്നൈ പട്ടണം. ഞാനിത് ഇപ്പോൾ ഈ യാത്ര നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ തമിഴ്നാടൊക്കെ നല്ല സ്ഥലമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പേ അത്ര നല്ല സ്ഥലമായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ ഇപ്പം എനിക്ക് നല്ല, കാരണം സൗത്ത് ഇന്ത്യ ഒരുപാട് ബെറ്റർ ആണ് കേട്ടോ. നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ, എല്ലാം അല്ല, നോർത്ത് ഇന്ത്യയിലെ കുറേ സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യ അടിപൊളിയാണ്. അതിങ്ങനെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തിയാലേ മനസ്സിലാവത്തുള്ളൂ, എന്നാലേ നമുക്ക് കമ്പാരിസൺ വരത്തുള്ളൂ. സൗത്ത് ഇന്ത്യയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത് എല്ലാ കാര്യത്തിലും. അപ്പം നേരെ ഇനി നമ്മൾ അടയാറിലാണ്, അടയാറിലാണ് ക്യാമറ പഠിക്കേണ്ടത്. ഇത് നമ്മളെ ഈ ബീച്ച് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ബീച്ചിൽ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ മറീന ബീച്ചിൽ നിന്ന് നേരെ ഇങ്ങ് വന്നാൽ മതി. മറീന ബീച്ചിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 6 kilometers കാണും, ഒരു 6 kilometers അല്ല 5.5-6 kilometers ഡിസ്റ്റൻസിലാണ് ഈ ബീച്ച് കേട്ടോ. മറീന ബീച്ചാണെങ്കിൽ ഒത്തിരി നടക്കണം, ബീച്ച് എത്രയും തന്നെ വലിയ ബീച്ചാണ്. ഇതാകുമ്പോൾ കുറച്ച് ചെറിയ ബീച്ചാണ്, അവിടുത്തെ അത്രയും തിരക്കുമില്ല. മറീന ബീച്ച് ഞാൻ ഒരുപാടോട്ടും പോയിട്ടുണ്ട്, ഞാൻ ഇപ്രാവശ്യം പോയായിരുന്നു, ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മഴ പെയ്തു അവിടെ, അവിടെ മഴ പെയ്തുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഈ ഭാഗത്ത് വന്നപ്പോഴാണ് ഈ ഒരു ബീച്ചിൻ്റെ കാര്യം ഓർത്തത്, അങ്ങനെയാണ് ഇവിടെ കയറിയത് സാർ. അപ്പോൾ നമുക്ക് നേരെ അടയാറിൽ പോയി ക്യാമറ മേടിക്കാം.
ഞാനിപ്പോ പോയിട്ട് ക്യാമറ ഒക്കെ തിരിച്ച് മേടിച്ചു, നേരെ ഇപ്പൊ ഇരുട്ടി കേട്ടോ. ക്യാമറ മേടിക്കാൻ പോയപ്പോ തന്നെ കുറെ സമയം അങ്ങ് പോയി. ക്യാമറ മേടിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയത്. കട അടയ്ക്കുന്നതിന് മുമ്പ് പോയി അങ്ങനെ ക്യാമറ മേടിച്ചു. ക്യാമറ മേടിച്ചിട്ട് റെഡിയാക്കില്ല, തിരിച്ചു മേടിച്ചു. തിരിച്ചു മേടിച്ചിട്ട് ഞാനിപ്പം തിരിച്ച് റൂമിലോട്ട് പോവാണ്. എന്നിട്ട് ഇനി നാളെ നമ്മള് നേരെ മധുരയ്ക്ക് പോകും, അതാണ് ഇനി അടുത്ത പ്ലാൻ. അപ്പൊ നാളെ രാവിലെ ഞാൻ മധുരയ്ക്ക് വിടും. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ബീച്ചിലൊക്കെ പോയിട്ട് വന്നു. ബീച്ചിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇന്ന് ഞാൻ മധുരയിലോട്ട് പോവാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുവാണ്, ചെന്നൈയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണ്. ചെന്നൈ എന്ന് വെച്ചാൽ കോവളം, കോവളത്തിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം, അതിനുശേഷം നമുക്ക് നേരെ മധുരയിലോട്ട് പോവാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സുഹൃത്തുക്കൾ, നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തേണ്ട. ആ അജ്മൽ, എവിടെ സ്ഥലം? പാലക്കാട്. നമ്മളെ ഇക്കാട് മോനാണ് അജ്മൽ, നാസർ ഇക്കാട് മോനാണ്. എന്തേന്ന്? വണ്ടി ഡ്രൈവർ, വണ്ടിയുടെ ബിസിനസ് ആണ്. ഇത് അവന്റെ ഉറ്റ സുഹൃത്ത് അല്ലേ? എം ബി എ. ഇത് നമ്മളെ ഞാൻ ഇബ്രായി. എന്റെ വീട് പാലക്കാട് ആലത്തൂരാണ്. പിന്നെ ഞാൻ ചെന്നൈയിൽ വന്നിട്ട് നമ്മുടെ ബോസിന്റെ കൂടെ കമ്പനിയായിട്ട് ഇങ്ങനെ സപ്ലൈയും കാര്യങ്ങളും. ഞാൻ ഇറങ്ങട്ടെ അപ്പൊ? അപ്പൊ എല്ലാരും സന്തോഷം. ഓക്കെ ഓക്കെ. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഹാർലി ഡേവിഡ്സൺ ഉണ്ട് കേട്ടോ, ഹെവി റൈഡറാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ ഇനി നേരെ മധുരയ്ക്ക് പോവുകയാണ്. മധുരയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. 432 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് മധുരയിൽ. അപ്പൊ ഇന്ന് രാത്രി ആകുമ്പോ എത്തും. ഞാനിപ്പോ 10 മണിയായി, രാത്രി ആകുമ്പോ മധുരയിലെത്തും. ഇന്ന് മധുരയിൽ താമസിക്കും. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കൊല്ലത്തോട്ട് എത്താൻ പറ്റത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് പോകാനുള്ള പ്ലാനും അല്ല, കാരണം 700 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കൊല്ലത്തേക്ക്. അതുകൊണ്ട് നമുക്ക് പതുക്കെ പോവാം. ഇതാണ് നമ്മുടെ കോള ഏരിയ, ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇവിടെയാണ് ഞാൻ നല്ല വണ്ടി കൊണ്ട് പണിയത്, നല്ല പണിയാണ്. അതുകൊണ്ട് വണ്ടി കണ്ടീഷനായി, ധൈര്യമായിട്ട് പോയി. ടയറിൻ്റെ കാര്യമുള്ളൂ ഇച്ചിരി കുഴപ്പം. ടയറ് നാട് വരെ എത്തണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീടിലേക്കകത്ത് കാണിച്ചില്ലേ, കണ്ടോ, ശില്പങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് മൊത്തം. അതുകൊണ്ടോ ഇവിടെ എല്ലാം കണ്ടോ, പല ടൈപ്പ് മൊത്തം ഇതാണ് കണ്ടോ, ഫുള്ള് ശില്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ശില്പങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് പാറയിൽ. ഇത് അതിനായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ മഹാബലിപുരം ഭാഗം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഈ റോഡിലൊക്കെ വലിയ വലിയ ആൾക്കാരുടെ ഒക്കെ പ്രതിമയൊക്കെ വയ്ക്കത്തില്ലേ, അതെല്ലാം ഇവിടെ നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ മധുരയിലേക്കുള്ള യാത്ര തുടങ്ങി. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാല് ചൊവ്വാഴ്ച നാട്ടിൽ ഹർത്താലാണ്, അപ്പൊ അതിനനുസരിച്ച് വേണം നാട്ടിൽ വരാൻ. മിക്കവാറും ബുധനാഴ്ച ആയിരിക്കും ഞാൻ എത്താൻ ചാൻസ് ഉള്ളത്. അപ്പം ഇനിയത്തെ പരിപാടി എന്ന് വെച്ചാല് നാളെ ഇന്ന് മധുരയിൽ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ തമിഴിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്, തമിഴ് നാവിഗേഷൻ എന്ന് പറഞ്ഞ. അപ്പം ഞാനും പുള്ളിക്കാരനും കൂടെ ചേർന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനാണ് അടുത്തത്. ഒരു ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ആയിരിക്കും നമ്മളെ അടുത്ത വീഡിയോ. അതും കൂടെ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ പോകത്തുള്ളൂ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി നമ്മുടെ യാത്ര. പിന്നെന്താ പറയുക, ഒരുപാട് നല്ലതും മോശവും ഒക്കെ ആയിട്ടുള്ള കുറേ ഓർമ്മകളൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോകണം. ഇന്നത്തേക്ക് 92 ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. നാട്ടിലെത്തുമ്പോൾ ഒരു 95 ദിവസവും. ഒരു 95 ദിവസത്തെ ഒരു ലോങ് യാത്രയായിരുന്നു, അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ട് സൗകര്യമായിട്ട് വീഡിയോക്കകത്ത് പറയാം. എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒരുപാട് അറിവുകൾ നേടി, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ പിന്നെന്താ, ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യം തന്നെ കിട്ടി എന്നാണ് പറയാമല്ലോ. യാത്രയിലൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ധൈര്യവും ഒരു കോൺഫിഡൻസും കിട്ടി. പേടി എന്ന് പറഞ്ഞ സംഭവം അങ്ങ് മാറി കിട്ടി, ഇപ്പോൾ ഒന്നിനോടൊരു പേടിയില്ല.
അതൊക്കെ നമുക്ക് യാത്രയിലൂടെ കിട്ടിയതാണ്. മധുര എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് 400 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. രാത്രി മധുരയിലെത്തും. മധുരയിൽ ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ റൂമിൽ പോയി ഇന്ന് താമസിക്കുക. എന്നിട്ട് അടുത്ത വീഡിയോയിലാണ് നമ്മൾ തേനിയിലാണ് പോകുന്നത്. അടുത്ത വീഡിയോ തേനിയിൽ പോയിട്ട് തേനിയിലാണ് നമ്മൾ ഒരു പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഞാനും തമിഴ് നാവിഗേഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തതിൽ കാണാം. മാക്സിമം നമ്മൾ മൊബൈലിലൊക്കെ ഒരുവിധം ഷൂട്ട് ചെയ്തെടുക്കാൻ നോക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ കേരളത്തോട്ടാണ്, പിന്നെ നമ്മുടെ സ്വന്തം നാട്ടിലോട്ട്. ഇവിടെ നിന്നല്ല, കേരളത്തിൻ്റെ പുറത്ത് എവിടെ ഇറങ്ങിയാൽ ഇതുപോലത്തെ ഹൈവേസ് ആണ്, നല്ല ഹൈവേസ് ആണ്. പിന്നെ വലിയ കാഴ്ചകളൊക്കെ കുറവാണ്. ഇത് ഉണ്ടോ ശബരിമലയ്ക്ക് പോകുന്ന ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ നടന്നു വരെ ഇവിടുന്ന് പോകുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബൈക്കിൽ പോകുന്നൊന്നും ഒരു കാര്യമില്ല. നടന്നൊക്കെ ഇവിടുന്ന് ആൾക്കാർ ശബരിമലയിലൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ബൈക്ക് എടുത്ത് ഇന്ത്യക്ക് ഇറങ്ങി എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നടന്നൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. അങ്ങനെ കാര്യങ്ങൾ. ഇവിടെയെല്ലാം ചോളത്തിൻ്റെ കൃഷിയാണ് ഇപ്പുറത്തെല്ലാം. നമ്മൾ നോർത്ത് ഇന്ത്യ പോയിട്ട് സൗത്ത് ഇന്ത്യയിൽ വരുമ്പോഴാണ് സത്യത്തിൽ സൗത്ത് ഇന്ത്യ എന്ത് മനോഹരമാണ് അല്ലെങ്കിൽ എന്ത് ഗ്രീനറി ആണെന്ന് മനസ്സിലാവുന്ന നോർത്ത് ഇന്ത്യ പോയിട്ട് വരണം കേട്ടോ. അതുവരെ എനിക്ക് പണ്ട് തമിഴ്നാട്ടിൽ വരുമ്പോൾ ഒരു വരണ്ടതായിട്ടൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് തമിഴ്നാടൊക്കെ എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അറിയോ. നമ്മൾ പോയ കുറേ സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യ കിടിലമാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മനസ്സിലാവും. ഞാൻ അവിടെ പോയി വന്നപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ഒരു സൗന്ദര്യം മനസ്സിലായത് തന്നെ. അവിടെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഇത്രയും പച്ചപ്പ് അവിടെ എവിടെയും കണ്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടു, ഒന്ന് ടോപ്പിലും കണ്ടു, അതായത് കാശ്മീർ, അതായത് ഹിമാലയ മേഖലയിൽ മാത്രമേ ഉള്ളൂ പച്ചപ്പ്. ബാക്കി ഈ ഒരു സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത് അത്ര വലിയ രസമൊന്നും തോന്നില്ല. ചില സ്ഥലങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാം ഡിഫറൻറ്റാണ്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത, എല്ലാ സ്റ്റേറ്റും ഡിഫറൻറ്റാണ്. അവിടുത്തെ അവിടെ അതിന് അതിൻ്റെതായ ഒരു ഭംഗി, ഇവിടെ നമ്മൾ ഇതിൻ്റെതായ ഭംഗി. പക്ഷെ നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആഹാരം സത്യം പറഞ്ഞാൽ ഭയങ്കര ഹെവി ആഹാരമാണ്. നമുക്ക് നല്ല വയറ് നിറച്ച് ആഹാരം കഴിച്ച് ശീലിച്ചു പോയി. അവരൊക്കെ കുറച്ച് ആഹാരം കഴിക്കത്തുള്ളൂ. അത് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെറിയൊരു എക്സ്പീരിയൻസ്. ഇനിയും എക്സ്പീരിയൻസൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൊക്കെ പറയാം. അപ്പോൾ ഞാൻ നേരെ മധുരയ്ക്ക് പോവാം. നമ്മളെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മധുര എത്തും. വൈകുന്നേരമല്ല, ഒരു രാത്രി ആകുമ്പോഴത്തേക്ക് മധുര എത്തും. ഞാനിപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 4 ദിവസമായി കേട്ടോ. പക്ഷേ 4 ദിവസമായെങ്കിലും എനിക്കിപ്പോഴും ഹിന്ദിയാണ് വരുന്നത്. എനിക്ക് തമിഴ് നല്ലപോലെ സംസാരിക്കാനൊക്കെ അറിയില്ല. പക്ഷേ നമ്മൾ കുറേ താളുണ്ട് കിത്തനാ റുപ്പേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞൊക്കെ ശീലിച്ചിട്ട് ഇപ്പോഴും കടയിൽ ചെന്നാൽ എനിക്ക് ഹിന്ദിയേ വരുന്നുള്ളത്, തമിഴ് വരുന്നില്ല. കുറച്ച് ദിവസം എടുക്കുന്നു ഒന്ന് മാറാൻ. അങ്ങനെ ഗാഡീന്നും അങ്ങനെ കുറേ ഹിന്ദി വേർഡ്സൊക്കെയാണ് അറിയാതെ അങ്ങ് വരുന്നത്, തമിഴ് വരുന്നേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് അറിയാവുന്ന ഹിന്ദി വെച്ച് ഇങ്ങനെ തട്ടിമുട്ടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ഹിന്ദി നാട്ടിലെത്തി അതേ രീതി തന്നെ തോന്നുന്നു, ഉള്ളിലറിയാതെ ഹിന്ദി തന്നെ വരുന്നു. സമയം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അടുപ്പിച്ചായി, മധുര എത്താറായി. എല്ലാം നല്ല സൂപ്പർ റോഡെന്നെ, വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. 400 കിലോമീറ്ററൊക്കെ നമ്മൾ ഓടിക്കുന്ന അറിയത്തോരുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോഴാണ് ഒരു 100 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടത് പാടുപോലും. നമ്മൾ കൊല്ലത്തുനിന്ന് എറണാകുളമൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പരുവാകാറുണ്ട് സാധാരണ. ഇതിപ്പം ഡെയിലി ഒരു 300 കിലോമീറ്റർ ഒന്ന് ഓടിച്ചാൽ ഒരു കുഴപ്പമില്ല. നേരം മധുരയ്ക്ക് പോവാം. മധുരയ്ക്ക് പോകാതെ നമ്മളിപ്പോ ഓടി മധുരയിലെത്തി. മധുര സിറ്റിയുടെ ഭാഗത്ത് ഇവിടെ ഞാൻ റൂം എടുത്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുക. നാളെ രാവിലെ നമ്മൾ ട്രക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങും തേനിയിലോട്ട്. അപ്പോൾ നേരെ റൂമിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ മധുരയിൽ വന്ന് റൂം എടുത്തു. ഇനി എന്താ പരിപാടി വെച്ചാൽ ഇന്നിവിടെ സ്റ്റേ ആണ്. മധുരയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ ഒരു തമിഴ് ചാനലുമായിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. ഒരു ചെറിയ ട്രക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പ്ലാൻ.
അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി അടുത്ത രണ്ട് വീഡിയോക്കുള്ളിൽ നമ്മൾ നാട്ടിലെത്തും കേട്ടോ. അപ്പോൾ ഇനി നാട്ടിലെ വീഡിയോ ആയിരിക്കും, നാട്ടിലെത്തുന്ന വീഡിയോ എന്തായാലും ഷൂട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.